തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. ചില വിദ്വാൻമാർ ഫണ്ട് മുക്കിയെന്നും ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാനേൽപ്പിച്ച പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ പങ്കിട്ടെടുത്തതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി. ചില ആളുകൾ ഫോണിൽ സൂചിപ്പിക്കാൻ വേണ്ടി എംപി വിളിച്ചിരുത്തി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ചില വിദ്വാൻമാരും വിദ്വാനും. അതൊക്കെ വിളിക്കട്ടെ. പിന്നെ കുറെ വിദ്വാൻമാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ പൂച്ചിന് കൊടുക്കാതെ അത് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ആ മണ്ഡലം ബസ്സുമാരെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഡി സി ബസ്സിനും അറിയാം, മണ്ഡലം ബസ്സിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ബസ്സിന് ആവശ്യമുള്ള കൊടുത്തു, യു ഡി എഫിന് ആവശ്യമുള്ള കൊടുത്തു, ബൂത്തിൽ കൊടുക്കാൻ കൊടുത്തു പൈസ, ബൂത്തിനുള്ള പൈസ. അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. ആ സംഭവിച്ച ആളുകളെല്ലാം നമുക്കറിയാം. അപ്പ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഡിലീറ്റ് ചെയ്ത് മനസ്സിലായോ? ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. സിജു കണ്ണൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ പറഞ്ഞതാണ് ഇതെന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനെ കുറിച്ച് മുൻപ് തൊട്ടേ ഉള്ള ആരോപണമാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് മുക്കൽ പതിവാണ് എന്നുള്ളത് ഇപ്പോൾ ഉണ്ണിത്താൻ തന്നെ പറയുകയാണ്. നേരത്തെ തന്നെ ഉണ്ണിത്താൻ പറഞ്ഞു തന്നെ തോൽപ്പിക്കാൻ ചില വിദ്വാൻമാർ ശ്രമിച്ചു, ഇപ്പോൾ ഫണ്ട് മുക്കിയതിൽ ചില വിദ്വാൻമാരും ചില വിദ്വകളും വിദ്യകളും ഉണ്ട് എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. നിലവിൽ ബൂത്ത് തലത്തിലേക്ക് പണം എത്തിയിട്ടില്ല എന്ന് ഉണ്ണിത്താൻ പറയുമ്പോൾ വലിയ തരത്തിലുള്ളൊരു വെട്ടിപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മണ്ഡലത്തിൽ നടന്നു എന്ന് തന്നെയാണ് ഉണ്ണിത്താൻ പറഞ്ഞത്. എവിടെയാണ് ഉണ്ണിത്താൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്? സിജു, കാസർഗോഡ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ഡി സി സി ഓഫീസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പെരിയ ഗംഗാധരൻ നായരുടെ അനുസ്മരണം ബുധനാഴ്ച നടന്നിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് അതിൽ പങ്കെടുത്തത്. ജില്ലയിലെ മുതിർന്ന നേതാക്കൾ, യു ഡി എഫ് കൺവീനർ എം എം ഹസ്സന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനായി താൻ നൽകിയ പണം മുക്കിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ചില മണ്ഡലം പ്രസിഡന്റുമാർ, ചില വിദ്വാൻമാർ എന്ന പ്രയോഗമാണ് ഉണ്ണിത്താൻ നടത്തുന്നത്. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പണം മുക്കി എന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. അത് ആരൊക്കെയാണെന്ന് തനിക്ക് അറിയാം. പണം തട്ടിയെടുത്തവരെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ആരെയും വെറുതെ വിടില്ല എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റുമാർക്കും ബ്ലോക്ക് പ്രസിഡന്റുമാർക്കും യു ഡി എഫിനുമെല്ലാം ആവശ്യമായ പണം താൻ നൽകിയിരുന്നു എന്ന് ഉണ്ണിത്താൻ പറയുന്നുണ്ട്. പക്ഷേ ബൂത്ത് തലത്തിൽ കൊടുക്കേണ്ട പണം അത് കൃത്യമായി വേർതിരിച്ച് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് മണ്ഡലം പ്രസിഡന്റുമാരെ ഏൽപ്പിച്ചതാണ്. എന്നാൽ ചില വിദ്വാൻമാരും വിദ്വകളും ഇത് മുക്കിയവരിലുണ്ട്. അവരെയെല്ലാം തന്നെ കൃത്യമായി ബോധ്യമുണ്ട് എന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം കാസർകോട്ടെ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ശക്തമായ ആക്ഷേപമാണ് ഉണ്ണിത്താൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ പല നേതാക്കളും ശ്രമിച്ചു എന്ന വലിയ ആരോപണമാണ് ഉന്നയിച്ചത്. കെ പി സി സിക്ക് മുന്നിൽ അത്തരം തെളിവുകൾ നൽകുമെന്നുൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ബാലകൃഷ്ണൻ പെരിയെ മുതിർന്ന നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിന് പിന്നാലെ ഗുരുതരമായ ആക്ഷേപമാണ് ബാലകൃഷ്ണൻ പെരിയയ്ക്ക് നേരെ, അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണം, സാമ്പത്തിക തട്ടിപ്പ് കേസ്. നേരത്തെ തന്നെ കോൺഗ്രസിനെ കുറിച്ച് പല തെരഞ്ഞെടുപ്പിലും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. എന്നാൽ ഉണ്ണിത്താൻ ഇത് പരസ്യമായി പറയുകയാണ്. പക്ഷേ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് ഈ പരിപാടിയിൽ മുതിർന്ന നേതാക്കൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്ന ധാരണയിലാണ് ഉണ്ണിത്താൻ ഇത് പറഞ്ഞത് എന്ന് വ്യക്തമാണ്. കാരണം ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഉണ്ണിത്താൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. പറഞ്ഞതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ണിത്താൻ ബോധ്യമുണ്ട് എന്ന് തോന്നുന്നു. ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും ആ വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ് ഏതായാലും ഉണ്ണിത്താൻ ഉന്നയിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു പ്രതിഷേധം കാസർഗോട്ടെ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ഉന്നയിക്കുന്നു. കെ പി സി സി ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നെങ്കിലും അവരൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഒരു നേതാക്കളും മുതിർന്ന നേതാക്കൾ ആരും തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട് സംസാരിക്കരുത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഉണ്ണിത്താനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ബാലകൃഷ്ണൻ പെരിയ വെടിനിർത്തലിൻ്റെ കരാർ അനുസരിച്ചുകൊണ്ട് അത് നിർത്താൻ തയ്യാറായി. എന്നാൽ ഉണ്ണിത്താൻ ഇപ്പോഴും ആക്ഷേപം തുടരുകയാണ്. മുതിർന്ന നേതാക്കളെ വരെ ആക്ഷേപിച്ചുകൊണ്ട് ഉണ്ണിത്താൻ മുന്നോട്ട് പോകുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഉണ്ണിത്താൻ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഉണ്ണിത്താൻ നേരത്തെ ബാലകൃഷ്ണൻ പെരിയ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം
പക്ഷേ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യം തന്നെ തോൽപ്പിക്കാൻ അവിടെ സംഘടിതമായ ശ്രമം നടത്തി. അത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ശ്രമം നടന്നത്. അതുകൂടാതെ ഇപ്പോൾ ഗുരുതരമായി, അതായത് എല്ലാ തരത്തിലും തോൽപ്പിക്കുക എന്ന് മാത്രമല്ല സാമ്പത്തികമായി തന്നെ അദ്ദേഹത്തെ നിരായുധനാക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് പാർട്ടി ആ കാസർഗോട്ടെ പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള വെട്ടിപ്പതുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റയാൾ പോരാട്ടമാണ് ആ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ വലിയ ഒരു പിന്തുണയും ഉണ്ണിത്താൻ ഉണ്ടായിരുന്നില്ല. ഒരു പരാജയം ഉണ്ണിത്താൻ മണക്കുന്നു എന്നാണ് ഈ കഴിഞ്ഞ സമീപ ദിവസങ്ങളിലുണ്ടായ ഉണ്ണിത്താൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുകയും ചെയ്യുന്നത്. സിജു പിടിവിട്ട നിലയിലാണ് ഉണ്ണിത്താൻ ഉള്ളത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം കാണുമ്പോൾ ഒരു പരാജയഭീതി കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ രാജ്മോഹന് ഉണ്ണിത്താൻ ഉണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. തനിക്കെതിരെ ഗുരുതരമായ രീതിയിൽ ചില നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാതെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. അതിൽ വളരെ രസകരമായ ആക്ഷേപങ്ങൾ വരെ ഉണ്ണിത്താൻ ഉന്നയിച്ചിരുന്നു. പൊടിക്രിയകൾ, ചില ക്രിയകൾ തനിക്കെതിരെ ചെയ്തു. തൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ചില സാധനങ്ങൾ കൈപ്പത്തിയുടെ രൂപത്തിലടക്കം തന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പൊടിക്രിയകൾ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. അത് ആരൊക്കെയാണെന്ന് തനിക്കറിയാം, അതൊക്കെ താൻ കണ്ടെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇത്തരം കാര്യങ്ങൾ എല്ലാം പുറത്തുവിടും, അതിൻ്റെ ഫോട്ടോയടക്കം പുറത്തുവിടുമെന്നാണ് ഉണ്ണിത്താൻ അറിയിച്ചിരിക്കുന്നത്. ഉണ്ണിത്താൻ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിനാണ് പുറപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നേതാക്കന്മാർക്കെതിരെ ശക്തമായ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ഉണ്ണിത്താൻ നടത്തുന്നത്. സ്വാഭാവികമായും പരാജയഭീതി ഉണ്ണിത്താൻ ഉണ്ട് എന്ന് വേണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കാസർഗോഡ് പാർട്ടി പിടിച്ചെടുക്കാനുള്ള, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഉണ്ണിത്താൻ നടത്തിയിരുന്നു. മുതിർന്ന നേതാക്കളെ വെട്ടി നിരത്തിക്കൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു അത്. ആ നീക്കത്തിൽ പലർക്കും പരിക്ക് പറ്റി. പല നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസിൽ പല നേതാക്കളുടെയും ആളുകളായി ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം വെട്ടി നിരത്തിക്കൊണ്ട് ഉണ്ണിത്താൻ സ്വന്തം ആളുകളെ തിരികെ കയറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് തൊട്ട് ഉണ്ണിത്താനെതിരെ വലിയൊരു പ്രതിഷേധം കാസർഗോട്ടെ കോൺഗ്രസിനകത്തുണ്ട്. ഉണ്ണിത്താനെതിരെ മുതിർന്ന നേതാക്കളടക്കം പരസ്യമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് പ്രധാനപ്പെട്ട ഏതായാലും കാസർഗോട്ടെ കോൺഗ്രസിലെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ഉണ്ണിത്താൻ ഇന്ന് ചില പൊടിക്കറി കൈക്രിയകളും അതോടൊപ്പം തന്നെ ആഭിചാര ക്രിയകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ണിത്താൻ പറയുന്നത്. തോൽപ്പിക്കാൻ പല വിധത്തിൽ കാസർഗോട്ടെ കോൺഗ്രസ്കാർ ശ്രമിച്ചു എന്നാണ് ഉണ്ണിത്താൻ്റെ വാക്കുകളിൽ നിന്ന് വെളിവാകുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് കാസർഗോട്ട് നിന്നും സിജു കണ്ണൻ നൽകിയത്.